ഹലോ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം 2.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ നേരം കുതിർക്കേണ്ട ആവശ്യമില്ല, 3 മണിക്കൂർ മാക്സിമം കുതിർക്കാൻ വെച്ചാൽ മതി. കൂടുതൽ നേരം കുതിർക്കുകയാണെങ്കിൽ നമ്മളിതിനെ വേവിച്ചെടുക്കുമ്പം ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുതിർത്തിട്ടുള്ള ചെറുപയറിൽ നിന്നും വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മധുരപലഹാരം ആയതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് 1 നുള്ള് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറുപയർ ആയതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ചേർക്കുന്നത്. നമ്മൾ എത്ര കണക്ക് ചെറുപയറാണ് എടുക്കുന്നത് അത്രയും തന്നെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെറുപയറിന് നികക്കെ വേണം വെള്ളം ഒഴിക്കാനായിട്ട്, ഒരുപാട് കൂടിപ്പോവാൻ പാടില്ല. ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ മണവും അതേ രുചിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് കലക്കിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് മൂടി വെച്ച് വിസിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ. 2 വിസിലിൽ കൂടുതലോ കുറവോ വെക്കാൻ പാടില്ല. കൂടുതൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും, അല്ലെങ്കിൽ കുഴങ്ങിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വിസിൽ വെച്ചിട്ട് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പ്രഷർ തന്നെത്താനെ പോവാനാക്കി വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒറ്റയടിക്ക് വിസിൽ നമ്മളായിട്ട് കളയരുത്, അപ്പോഴും അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അങ്ങനെ തന്നെത്താനെ പോയതിന് ശേഷം ദാ നമ്മളുടെ ചെറുപയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് കുഴഞ്ഞു പോയിട്ടില്ല എന്ന് അത്യാവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ശർക്കര ഉരുക്കാനാക്കി വെച്ചിട്ടുണ്ട്. 3 ഇതുപോലത്തെ കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് 280 ഗ്രാം ആണ്. ഇതിലോട്ട് 1/2 കപ്പ് പ്ലസ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിൽ മണ്ണും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു പാനിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ 10-20 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുപയർ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ഇതിലൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഫ്രഷായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ കുറച്ച് ഏലക്കയും ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇട്ട് കൊടുത്താലും മതി. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ശർക്കരപ്പാനി ഒന്ന് നന്നായിട്ട് വറ്റിക്കിട്ടണം. അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം വിട്ട് വിട്ട് കിട്ടണം, അത്യാവശ്യം ഡ്രൈ ആയി കിട്ടണം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ അത്യാവശ്യം നന്നായിട്ട് തണുക്കാനാക്കി മാറ്റിവെക്കാം. നമ്മൾ സാധാരണ അപ്പം ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയും 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. ഇതിൽ എത്ര വെള്ളം ഒഴിക്കണോ എന്നുള്ളത് പ്രത്യേക ഒരു കണക്ക് ഞാൻ പറയുന്നില്ല. ഓരോ മൈദയും ഓരോ പൊടി അനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കണം. ഒരുപാട് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ സുഖിയൻ ഇതിൽ മുക്കുമ്പോൾ ആ ബാറ്ററെല്ലാം അങ്ങോട്ട് ഊരിപ്പോരും, പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് അത് കോട്ട് ചെയ്ത് കിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങാനും കുറച്ച് കൂടുതൽ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററിലോട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂട് അത്യാവശ്യം ആറിയിട്ടുണ്ട്, വളരെ നേരിയ ചൂടേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഇന്ന് കാണിക്കുന്ന ഈ 1 കപ്പ് ചെറുപയർ കൊണ്ട് 15 മുതൽ 16 സുഖിയൻ വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ കനോല ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ കനോല ഓയിലോ വെളിച്ചെണ്ണയോ വറുക്കാനാക്കി ഉപയോഗിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഓരോ സുഖിയൻ മാവിൽ മുക്കിയതിന് ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. ഒരുപാട് തീ കുറച്ച് വെക്കുവാണെങ്കിൽ ഇതിലോട്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തീ കൂട്ടി വെക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചു വിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഉൾഭാഗം നേരത്തെ വെന്തിട്ടുണ്ട്, പുറംഭാഗം മാത്രം വെന്താൽ മതി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. പക്ഷേ തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ശരിക്കും നമ്മളുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന
അതേ രുചിയുള്ള സുഖിയനാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ന്യൂ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.